ഇപ്പോൾ പുറത്തുവരുന്ന അഴിമതികളും കേസുകളും വാർത്തകളും കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണെന്നും മുൻപെങ്ങും ഉദ്യോഗസ്ഥർ ഇത്ര ആഴത്തിൽ അഴിമതിക്കാരായിട്ടില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പ്രതികരിച്ചു. ഈ കേരളത്തില് ഇപ്പോ നമ്മൾ എല്ലാവരും അനുദിനം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, അതിൽ പറയപ്പെടുന്ന പേരുകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇതൊക്കെ ജനങ്ങളെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവ്യമാണോ, ഇത്രയൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യോ അഴിമതിയിൽ, ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ? ഇതിൽ ജനങ്ങൾക്ക് മൊത്തം സർപ്രൈസാണ്, വലിയ അത്ഭുതമാണ്. ജനങ്ങൾ സ്തബ്ധരായിരിക്കുകയാണ്. അതാണിപ്പോൾ പ്രശ്നം, അതാണ് ഇപ്പോൾ മുഖ്യ പ്രശ്നം. കാരണം നമ്മളെ പൊതുജീവിതത്തിൽ ആരോപണങ്ങൾ വരാറുണ്ട്, കേൾക്കാറുണ്ട്, പോവാറുണ്ട്. പക്ഷേ ഇത്രയൊക്കെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അഴിമതിയിൽ ഇത്ര ആഴത്തിൽ പോവോ എന്നുള്ളത്, അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഇങ്ങനെ വരുമോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. യു ഡി എഫിന് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യു ഡി എഫ് ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ഇതിലുള്ള ഉത്തരവാദിത്വം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉത്തരവാദിത്വമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. ഞങ്ങൾ ഈ അഴിമതിക്കെതിരായും ഇത്ര ആഴത്തിൽ, ഇതിനേക്കാൾ ചെറിയ കാര്യങ്ങളെ കേരളം ഇതിന് ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇത്ര വലിയ ആരോപണങ്ങൾ കേരളം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതുപോലെ ഉത്തരേന്ത്യയിലും അതുപോലൊക്കെ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളം ആദ്യമായിട്ടാണ് ഇത്ര വലിയ അഴിമതി ആരോപണങ്ങളും ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഈ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ പ്രശ്നം ഉയർത്തി ജനങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇത് ഉത്തരവാദിത്തമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. പിന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തം, പാർട്ടിയുടെ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. അത് സംബന്ധിച്ചുള്ള ശരിയായ വാർത്തകൾ പൂർണ്ണമായി വരട്ടെ, അതിനുശേഷം പ്രതികരിക്കും. മലപ്പുറം, മണ്ണാർക്കാട്, കോഴിക്കോട് ആൻഡ് പെരിന്തൽമണ്ണ.